கேரளத்தின் வேண்டே வேண்டா கேரளில் வேண்டே வேண்டா கேரளில் வேண்டே வேண்டா கேரளில் வேண்டா கேரளில் வேண்டா கேரளில் வேண்டா கேரளில் வேண்டா வந்தே பாரதம் மதி ஞங்களுக்கு வந்தே பாரதம் மதி ஓகே എന്താണ് ചേട്ടാ ഇങ്ങനെ ഒരു ബോർഡൊക്കെ ആയിട്ട് പിന്നെ പ്രതിഷേധ സ്വരവും കേൾക്കുന്നുണ്ട്? പ്രതിഷേധ സ്വരത്തിൻ്റെ കാരണം കേരളത്തിന് ആവശ്യമുള്ളത് വേഗതയുള്ള ട്രെയിനാണ്, അല്ലാണ്ട് പഴയ കാലഘട്ടപ്പെട്ട പദ്ധതിയല്ല. ആ പദ്ധതി മോദി ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇനി കേരളയിൽ കേരളത്തിന് വേണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ അവകാശവാദം. ആ കേരളയിൽ ഇനി വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം അതിനേക്കാൾ സ്പീഡിൽ, അതിനേക്കാൾ നേരത്തെ ഈ വന്ദേ ഭാരത് കേരളത്തിലോടുമ്പോൾ ഈ ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ ക്ലേശങ്ങൾ തീരും. പിന്നെ എന്തിനാ കോടികൾ, ലക്ഷക്കണക്കിന് കോടികൾ മുടക്കി കേരളത്തിനെ കടക്കണിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി? അപ്പോൾ കേരളത്തിൽ വന്ദേ ഭാരത് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിന് കൊടുത്ത മറുപടിയാണ്, കേരളയിൽ കൊടുത്ത മറുപടിയാണ് വന്ദേ ഭാരത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇനി കേരളം അത് ഈ പദ്ധതിക്ക് അനുവാദം കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും തോന്നിവാസം ഞങ്ങളുടെ വീടുകളിൽ കയറി ഞങ്ങളുടെ വസ്തുവകളിൽ, ഞങ്ങളുടെ സ്ത്രീകളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അഴിച്ച് അവരെ വശക്കേടാക്കി കേസുകൾ, കള്ളക്കേസുകൾ എടുത്ത് ഈ ഇത്രയും നാൾ കാണിച്ച ആവാസത്തരത്തിന് ഈ കേരള ഗവൺമെൻറ്റിലെ ആളുകൾ മറുപടി പറയണം, അല്ലെ ഇതിൻ്റെ MD അജിത്ത് മറുപടി പറയണം. കാരണം ഈ വന്ദേ ഭാരത് ഇതിനേക്കാൾ സ്പീഡിൽ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഈ സ്പീഡിലൂടെ ഓടുമെങ്കിൽ മൊത്തം 30 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു പദ്ധതിയുമായിട്ട് വന്ന് ഞങ്ങളെ, ഈ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കിയുള്ള ശക്തമായ മറുപടിയാണ് ഞങ്ങൾ ഈ വന്ദേ ഭാരതിലൂടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് കൊടുത്തിരിക്കുന്നത് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുകയാണ്. ഞങ്ങൾ, ഞാനും എൻ്റെ മോളുമാണ് മാർച്ച് 17 അതിക്രൂരമായി കുറേ കേരള സർക്കാരിൻ്റെ അതിക്രൂരതയ്ക്ക് വിധേയമായ ഞങ്ങൾ രണ്ടുപേരുമാണ്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല, ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ നിന്നു. മഞ്ഞക്കുറ്റി ഇടാൻ വന്നവരെ ഞങ്ങൾ പ്രതിഷേധിച്ചു ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ കൊണ്ടാണ്. എനിക്കെതിരായിട്ട് എഴുതിയിരിക്കുന്നത് കുഞ്ഞിനെ, എൻ്റെ വീടിൻ്റെ മുന്നിലിരുന്ന കുഞ്ഞിനെ സമരമുഖത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടാണ് KJ 75 ആക്ട് പ്രകാരമുള്ള കേസ് എടുത്തിരിക്കുന്നത്. നിരവധിയായ കേസുകൾ ഞങ്ങളുടെ പേരിലുണ്ട്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത അനവധി ആൾക്കാരുടെ പേരിൽ കള്ളക്കേസുകളെടുത്ത് ഞങ്ങളുടെ ഭൂമികളെല്ലാം നോട്ടിഫിക്കേഷനൊക്കെ, ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പിൻവലിക്കണം, ഞങ്ങളുടെ കേസുകൾ പിൻവലിക്കണം, ഞങ്ങൾക്ക് കേരളയിൽ വേണ്ട, കേരളം മതി, ഗോഡ്സ് ഓൺ കൺട്രി ആയിരുന്ന കേരളത്തെ ഈ തരത്തിൽ, ഒരു തരത്തിലും ജീവിക്കാൻ വഴിയാത്ത തരത്തിൽ AI ക്യാമറകൾ കൊണ്ടുവരുന്നു, വസ്തുക്കൾ, അതുപോലെ തന്നെ ഭവനങ്ങൾ ഇന്ന് പണിയാൻ യാതൊരു തരത്തിലും പറ്റുന്നില്ല. ആ ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള, നിലവിലുള്ള ഞങ്ങളുടെ വീടുകൾ തച്ചുടച്ചിട്ട് പുതിയൊരു ഭവനം ഞങ്ങൾ ഇന്ന് പണിയാനാണ്. എവിടെയാണ് ഞങ്ങൾ പോവുക? എവിടേക്കാണ് ഞങ്ങൾ പോവുക? സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചിഴക്കുകയും സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സുരക്ഷയും പറയുന്ന ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ മണ്ടന്മാരാക്കിക്കൊണ്ട് അവർ മുന്നേറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അതിൽ എന്ത് വന്നാലും, ഒരു രക്തസാക്ഷി ആവേണ്ടി വന്നാൽ പോലും ഈ കേരളയിൽ ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഈ വന്ദേ ഭാരത് ട്രെയിന് ഇതിനൊരു അടഞ്ഞ അധ്യായമായി കണ്ടുകൊണ്ട് അതിൽ പ്രത്യാശ വർദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നതും ഇതിനെ സ്വാഗതം ചെയ്യുന്നതും. ഒരിക്കലും ഏത് രീതിയിൽ വന്നാലും വന്ദേ ഭാരത് വന്നിട്ട് കേരളയില്, ഇതിനേക്കാൾ എന്താ കേരളയില്? 30 വർഷം 30 കൊല്ലം കഴിഞ്ഞ് വരാൻ പോണ സംഭവം ഇപ്പൊ വന്നു കഴിഞ്ഞല്ലോ അവിടെ, ഇനി പിന്നെ എന്താ കേരളയില്? അല്ല, ഇത് കേരളയിലെ ഒരു സ്വപ്നം മാത്രം, 50 കൊല്ലം കഴിഞ്ഞ് വരുന്ന സ്വപ്നം ഇതാണ്, ഇപ്പൊ റിയാലിറ്റിയാണ്. റിയാലിറ്റി ഇന്ന് അടുത്ത കൊല്ലോ അല്ലെ 6 മാസം കഴിഞ്ഞോ ഒരു ട്രെയിനും കൂടെ വരാമെന്നാണ് പറയുന്നത്. സ്പീഡും അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. 3 കൊല്ലം കൊണ്ട് ഈ ട്രാക്കുകളൊക്കെ പരിഷ്കരിച്ച് 3 കൊല്ലം കൊണ്ട് 135 കിലോമീറ്റർ എങ്കിലും മിനിമം സ്പീഡാകും. അത് തന്നെയല്ലേ കേരളയിലും ചെയ്യാൻ പോണേ, അതിലപ്പുറത്തോട്ട് വരാൻ പോണില്ല. അതുമല്ല, 50 കൊല്ലം മുമ്പ് ഈ ജപ്പാൻ കരക്ക് കയറ്റിയ സാധനമാണ്. അത് അവരുടെ അവർ മ്യൂസിയം പോലെ വെച്ചോണ്ടിരിക്കുന്ന, അത് ഇവിടെ മേടിച്ചുകൊണ്ട് വരാൻ പോവാം. അതിനി 50 കൊല്ലം പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും. അപ്പം 100 കൊല്ലം പഴക്കമുള്ളതാണോ നമുക്ക് വേണ്ടത്? നമുക്ക് ആക്രി എന്തിനാ? കേരളക്കാർക്ക് എന്തിനാ ആക്രി? നല്ല എന്തെങ്കിലും ചെയ്തുകൂടെ? 18 മാസം കൊണ്ട് വന്ദേ ഭാരത് ഇവിടെ ഇറക്കിയെങ്കിൽ ജപ്പാനിലുള്ള ആക്രി ഇറക്കിക്കൊണ്ട് ഇനി എന്തിനാ ഇവിടെ കയറയില്ല? സമ്മതിക്കില്ല, കേന്ദ്രം സമ്മതിക്കില്ല, അതിൻ്റെ തെളിവാണല്ലോ. ഇനി ഈ പൊട്ടന്മാർക്ക് മനസ്സിലായില്ലേ ആരുടെ കുഴപ്പാ? വന്ദേ ഭാരത് കൊടുത്തിട്ട് അതിവിടെ ഓടിച്ചിട്ട് ഇനിയും കേരളയിലെന്ന് പറഞ്ഞ നടക്കാൻ എന്തിനാ? കൃത്യമായിട്ട് കേന്ദ്രം കൊടുത്ത മറുപടിയാണ്, കേരളത്തിന് കൊടുത്ത മറുപടിയാണ് വന്ദേ ഭാരത്. യാതൊരു സംശയം വേണ്ട. ഇത് മണ്ടന്മാരാ ഇന്നും കളിക്കുക ഇവിടെ കേരളത്തിലുള്ളവർ, ശരിയല്ലേ? ഇവിടുത്തെ യുവതലമുറയ്ക്ക് വല്ല അറിയാവോ? അവനൊക്കെ പിന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ കുത്തും. ഞാനൊരു കോട്ടയംകാരനാണ്,
ഇതുകൊണ്ട് പിണറായി മരിച്ചു കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞാലും കേരളയിൽ ഉണ്ടാകും. എനിക്ക് കേരളയിൽ വേണ്ട, കേരളം മതി. എന്ത് പ്രശ്നം വന്നാലും തല പോയാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല കേരളയിൽ വരെ. ഇനി ഏറ്റവും ഉറപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ. അത് അതിനേക്കാൾ സ്പീഡിൽ ഒരു ട്രെയിന് ഇപ്പൊ ഓടിച്ചിട്ട് 30 കൊല്ലം കഴിയുമ്പോ ഇനി കേരളയിൽ നിന്ന് ആർക്കാ ഇത് മനസ്സിലാവുന്നേ? ഇനി എന്തിനാ കേരളയില്? അതിന്റെ ആവശ്യമില്ല ഇവിടെ. അത് മറുപടി കൊടുത്തതാ കേന്ദ്രം. കേരളയിലെ DPR കേന്ദ്രത്തെ സമർപ്പിച്ചപ്പോൾ കൃത്യമായിട്ട് അവർ പറഞ്ഞു ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട്, ഇത് സാങ്കേതികമായിട്ട് ശരിയല്ല, ഇത് കേരളത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാക്കും, ഇല്ല സമ്മതിച്ചില്ല എന്നും അങ്ങോട്ട് പോക്കാ. പോയി പോയി എന്ത് അവസാനം? ഏ വന്ദേ ഭാരത് ഇങ്ങോട്ട് കൂടെ കൊടുത്തു. ഇനിയും മനസ്സിലാവുന്നില്ലെങ്കിൽ ആർക്കാ എന്താ കുഴപ്പം? ആരുടെ തലക്ക് വട്ടാ? മനസ്സിലാകേണ്ടവന് മനസ്സിലായി. വന്ദേ ഭാരത് കേരളത്തിന് അനുവദിച്ചപ്പോൾ ഇതുവരെ കൊടുത്ത കേരളയിൽ പദ്ധതി ഉപേക്ഷിച്ചു എന്നുള്ള സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ നീ കേരളയിൽ? അടഞ്ഞ അധ്യായം അത്, ഞങ്ങൾ പറയുന്നു അടഞ്ഞ അധ്യായമാണെന്ന്. എന്തായാലും സിൽവർ ലൈൻ എന്ന ആക്രി വണ്ടി ഇനി വേണ്ട എന്നാണ് ഇവർ പ്രതിഷേധവുമായി പ്രതിഷേധ സ്വരത്തിൽ ഇവർ പറയുന്നത്. പകരം വന്ദേ ഭാരത് വന്നു, അത് കേന്ദ്രം കേരളത്തിൻ്റെ ഈ ഒരു പദ്ധതിക്ക് എതിരായിട്ട് ഇറക്കിയ ഒരു ഗംഭീര പദ്ധതിയാണ് എന്നാണ് അവർ പറയുന്നത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അക്ഷയ്ക്കൊപ്പം RP യൂഷ്, മറുനാടൻ TV.